എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഡ്രൈവിംഗ് അറിയത്തില്ല. അപ്പം ഇതുപോലെ തന്നെ നേരത്തിനാണെങ്കിൽ സ്കൂട്ടി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഉറങ്ങുന്ന സമയത്തേ പറ്റും കേട്ടോ. അപ്പം അല്ലാതെ പറ്റില്ല, അല്ലാതാണെങ്കിൽ ഇവരും കൂടെ വരും. അപ്പം ഇവർ രണ്ടുപേരും ഉറക്കിയിട്ട് മോളെ അമ്മയുടെയും കൊടുത്തിട്ട് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നിർത്തി പോയി. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ നേരത്തെ ഒന്ന് അന്നേരം ഒന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. കുറേ കൂടെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഏട്ടനുള്ളതുകൊണ്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ രാത്രിയിൽ പറ്റുന്ന സമയത്തൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും രാത്രിയിൽ നേരത്തെ അതുകൊണ്ട് മക്കളെ രണ്ടുപേരെയും കിടത്തി ഉറക്കി. പിന്നെ ഞങ്ങൾ അത്ര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. കാരണം വെച്ചാൽ സ്കൂട്ടിയൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മോളെ ഉറക്കിയിട്ടൊക്കെയാണ് കിടന്നത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നേരത്തെ ഇന്നലെ കിടന്നതുകൊണ്ട് അവർ നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ താമസം ലേറ്റ് ആയിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കുറേ കൂടി ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളെ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ വിപ്പിംഗ് ക്രീം ബാലൻസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ എസൻസും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മക്കൾക്ക് വേണ്ടി അവരോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പിസ്താടെ ഐസ്ക്രീം ഉണ്ടാക്കി. അതുപോലെ പിസ്ത ഉണ്ടായിരുന്നു, കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എസൻസ് പിസ്താടെ എസൻസൊക്കെ ഒഴിച്ചിട്ട് അതുപോലെ നമ്മൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചാലൊക്കെ നോക്കട്ടെ. ഇപ്പോൾ അങ്ങനെയുണ്ടല്ലേ, നല്ലൊരു കളർ പിസ്താടെ എസൻസും വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ. എന്തെങ്കിലും ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ പഞ്ചസാരയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെയുണ്ടല്ലേ, അപ്പം വെറുതെ അത് എന്താ പറയുക, മക്കൾക്ക് കൊടുക്കല്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ എന്നും അതുപോലെ ഐസ്ക്രീം ഒന്നും ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം രാവിലെ എടുക്കണ്ടല്ലോ, അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് മക്കൾക്ക് കൊടുക്കാം. ഇപ്പം നല്ല തണുപ്പൊക്കെ ആണല്ലോ, ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് മക്കൾക്ക് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ എന്താ പറയുക, അതുപോലെ ഞാനിതുപോലെ ഇവിടെ
മിക്കവാറും സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ബാലൻസ് വരുന്ന വിപ്പിംഗ് ക്രീമൊക്കെ എടുത്തിട്ട് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പം അത് അന്നേരം പിന്നെ ഞാൻ പിസ്ത ഐസ്ക്രീം എന്നെ പറയുന്നത് കേട്ടോ ഐസ്ക്രീം കഴിക്കണമെന്ന്. നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാറ് അല്ലെങ്കിൽ വളരെ അപൂർവമാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം കൊടുക്കാത്തതെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും, ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും എസൻസ് ആണെങ്കിലും നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യാനൊന്നും കൊള്ളില്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യും. പിന്നെ വല്ലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തായാലും തീരും, അവർ രണ്ടുപേരും കൂടെ ഞങ്ങളൊക്കെ എല്ലാവർക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് തീരും കേട്ടോ. പിന്നെ ഒരുപാട് മധുരമൊന്നും ഇല്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കട്ടെ. അപ്പം ഞാനിപ്പം വെള്ളം ഒഴിച്ചില്ലേ, ആ ഒരു കപ്പിന് രണ്ടേക്കാൾ കപ്പോളം വെള്ളമാണ് ഞങ്ങളുടെ ചായയുടെ കണക്ക് കേട്ടോ. അപ്പോൾ പാലും അതിനകത്തൊരു രണ്ട് കപ്പ് വെള്ളം, രണ്ടോ രണ്ടേക്കാൾ കപ്പ് വെള്ളമൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ചായ തേക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു അളവ് കേട്ടോ. അപ്പൊ ചായ എവിടെ നിന്ന് തിളക്കട്ടെ. ഒരുപാട് രാത്രി ഞാൻ പറഞ്ഞാൽ പോയിട്ട് വെക്കാൻ താമസം. പിന്നെ കുറച്ച് പത്രം, അതായത് നമ്മളിങ്ങനെ മീൻകറി വെച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ, ആ ജസ്റ്റ് ആ വെള്ളം മാത്രം, വേറൊന്നുമില്ല. അത് നമ്മൾ ലാസ്റ്റ് എല്ലാവർക്കും എടുത്തിട്ട് എല്ലാവർക്കും എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയിൽ ഒരുപാട് രാത്രി ആയില്ല, അതുകൊണ്ട് നമ്മൾ എച്ചിലത് കളഞ്ഞിട്ട് വെക്കും. രാവിലെ കഴുകി വെച്ചാൽ മതിയല്ലോ. പിന്നെ മോക്ക് ചോറ് കൊടുക്കാൻ, അതായത് അവർക്ക് ഇന്ന് 5 മാസം പൂർത്തിയാവാൻ കേട്ടോ. അപ്പം 6ാം മാസത്തിൽ ഒക്കെ ചോറ് കൊടുക്കണം. അപ്പം 6ാം മാസത്തിൽ, അതായത് അടുത്ത മാസം നെക്സ്റ്റ് ഒക്ടോബറിൽ മോക്ക് ചോറ് കൊടുക്കണം. അപ്പം നമ്മള് അത് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് ചോറ് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയാ, നമുക്ക് ഈ ഒക്ടോബർ 18 വരുന്ന അടുത്ത മാസം 18ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 7 വർഷം പൂർത്തിയാകുന്നു കേട്ടോ. 2015 ഒക്ടോബർ 18 ഞങ്ങളുടെ കല്യാണം, അത് ഞായറാഴ്ചയായിരുന്നു. അതുപോലെ തുലാം 1 തന്നെയാണ് മലയാള മാസം. അപ്പം കറക്റ്റ് അടുത്ത മാസം, അതായത് ഒക്ടോബർ 18 തുലാം 1 ആണ് വരുന്നത്. പിന്നെ എന്താ, ആ മാസം, അതായത് അടുത്ത മാസം ആദ്യം തന്നെ അവൾക്ക് ചോറും കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. കാരണം 6 മാസം അവൾക്ക് ഇപ്പോഴും ഭയങ്കര വിശപ്പാണ്. വിശപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, അവൾക്ക് വിശപ്പ് വയറ് നിറയത്തക്ക രീതിയിൽ എനിക്ക് പാല് ഇല്ല. അപ്പോൾ അന്നേരമാണെങ്കിൽ ഇവന്മാരുടെ സമയത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ആണെങ്കിൽ ഇപ്പോൾ അവൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടെക്സോലാക്ക് വാങ്ങിച്ചു തന്നു. പക്ഷേ അവൾ ഫീഡിങ് ബോട്ടിലിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് അറിയില്ല കേട്ടോ. അവളിങ്ങനെ ഫീഡ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇതുപോലെ പറഞ്ഞില്ലേ കാപ്പ് പൊടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കുറുക്കുന്ന സമയത്ത് ഞാനത് പാലിന് പകരം ഡെക്സോലാക്ക് കലക്കിയിട്ട് നമ്മുടെ കുറുക്കിനകത്ത് ഒഴിക്കും. അങ്ങനെയാണ് പിന്നെ നമുക്ക് കൊടുക്കുന്നത്. എന്തായാലും നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുറുക്കിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ എല്ലാം കുടിച്ചോളൂ. പിന്നെ ഞാൻ കുറുക്കിപ്പോൾ 2 നേരം ആക്കി കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ആക്കി. അപ്പോൾ 5 മാസം ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പുള്ളിക്കാർക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ പിന്നെ ഇനി ചോറ് കൊടുത്തിട്ട് വേണം ബാക്കി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ. ധാന്യങ്ങൾ, കുരവിൻ്റെ ആയാലും സൂചി ഗോതമ്പിൻ്റെ പാലൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കില്ലേ. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ചോറ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചോറ് കൊടുത്തതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. ഇപ്പം ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയമൊക്കെ നോക്കണം അതിൻ്റെ. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഇതുപോലെ എന്താ
നവരാത്രി ദിവസങ്ങൾ വരുന്നില്ലേ, അപ്പൊ അന്ന് എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സമയം നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്യും. അപ്പൊ ഞാൻ രാവിലത്തെ എന്റെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. അപ്പൊ ഞാന് രാവിലെ പഴങ്ങി കുടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ കുറച്ച് പഴങ്ങി, ഒരുപാട് നേരം കുറച്ച് എടുത്തിട്ട് പഴങ്ങി അത് കുടിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം എന്ന് വെച്ചാല് കല്യാണ സമയത്ത് നിശ്ചയം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ ആൽബത്തില്, അപ്പൊ ഞാൻ ആ സമയത്ത് 6 മാസം കൊണ്ട് വണ്ണം വെച്ചതെന്ന് വെച്ചാല് ഈ ഒറ്റ ആഹാരത്തിലാണ്. പിന്നെന്ന് വെച്ചാൽ ഏത്തപ്പഴം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കടയിലെ മാമ്പഴം ചോദിക്കായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഏത്തപ്പഴം ഡെയിലി ഏത്തപ്പഴം കഴിക്കാനും അതുപോലെ തന്നെ പഴങ്ങി കുടിക്കായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ വണ്ണം വെച്ചത്. 6 മാസം കൊണ്ടാണ് ഞാൻ അത്രയും, എനിക്ക് 47 കിലോയെ ഉള്ളായിരുന്നു എൻഗേജ്മെന്റ് സമയത്ത് കേട്ടോ. തീരെ വണ്ണം ഇല്ലായിരുന്നു. പിന്നെ കല്യാണ സമയത്ത് അതായത് 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു 57 കിലോ ഒക്കെ ആയി. അപ്പം അത്രയും ഡിഫറൻസ് വന്നു. അപ്പം എല്ലാവരും ചോദിക്കുമായിരുന്നു എങ്ങനെ വന്നു വെച്ചിരുന്നു. അപ്പം ഈ ഒരൊറ്റ ഞാൻ രാവിലെ എഴുന്നേക്കോട്ടോ. അപ്പം ആരും ചിരിക്കരുത്. അപ്പം അമ്മയാണെങ്കിൽ അമ്മയാണ് എന്നെ അത്ര ഇങ്ങനെ ആക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. 6 മണിക്ക് എഴുന്നേറ്റിട്ട് പല്ലി വെച്ചിട്ട് വരും. പല്ലി വെച്ചിട്ട് വന്നിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് പഴങ്ങി കുടിക്കും. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ രാവിലത്തെ കാപ്പി, പിന്നെ അത് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പശു അതിൻ്റെ പാല്, പിന്നെ വെള്ളം ചേർക്കാൻ തമ്മിലേക്ക് കാച്ചി തരുമായിരുന്നു പാലിട്ടാ. പിന്നെ പാല്, ഏത്തപ്പഴം, പിന്നെ കപ്പലണ്ടി, പിന്നെ ഞാൻ കോളേജിൽ പോകുന്ന ടൈം ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുകൂടി ഞാൻ എന്താ പറയുക, രാവിലെ അമ്മ ചോറ് വെക്കും. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയി വേണ്ടിയിട്ട് അപ്പോൾ ചോറ് കുറച്ച് കഴിക്കും. അപ്പോൾ ഇത്ര ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വണ്ണം വെച്ചത് കേട്ടോ. നല്ല ഫുഡ് കഴിക്കാം, വേറെ മരുന്നൊന്നും ചെയ്തിട്ടില്ല, നല്ലതായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വണ്ണം വെച്ചത്. അപ്പം ഞാൻ അന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പഴങ്ങി കൂടിയൊക്കെ നിർത്തിയായിരുന്നു. ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ നോക്കുകയല്ലേ, പിന്നെ അവള് പാല് കുടിക്കുന്നതിന് കാരണം എനിക്കും എപ്പോഴും വിശപ്പാണ്, എല്ലാവർക്കും അറിയാത്തല്ലോ. അങ്ങനെ പിന്നെ രാവിലെ ഇച്ചിരി പഴങ്ങി കുടിച്ചിട്ട് പിന്നെ കാപ്പി ഉണ്ടാക്കുന്നത് ആ സമയത്തേക്ക് കഴിക്കും. അപ്പം ഞാൻ കുറച്ച് തൈര് കൂടി പഴങ്ങിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാന്താരി, കുറച്ച് എന്ന് വെച്ചാൽ 2-3 കാന്താരി. കാന്താരി ഭയങ്കര എരിവാണ്. അപ്പോൾ 2-3 കാന്താരി, പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ഇഞ്ചിയെല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ നാരങ്ങ അച്ചാറാണ് എടുക്കുന്നത്. പിന്നെ വേറെ കുറച്ച് കൂട്ടം കറിയൊന്നുമില്ല. ഇന്നലെ കറി തീർന്നു. ഇന്നലെ ഞങ്ങൾ ചൂട് തീരായിരുന്നു. അപ്പോൾ അത് തീർന്നു, രാത്രി കൊണ്ടേ തീർന്നു. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് മതി, അച്ചാറും തൈരും മാത്രം മതി. അപ്പം ഇത് ഞാൻ കുടിക്കട്ടെ കേട്ടോ. ഓണത്തിലിട്ട് നാരങ്ങയാണ് കേട്ടോ. അതാകട്ടെ, പഴങ്ങി ഇവിടെ റെഡിയായി. അയ്യോ, ഉപ്പിട്ടില്ല. അത് ഉപ്പിട്ട്, അപ്പൊ ഇനി ഒന്ന് കുടിക്കട്ടെ. കുറച്ചേ ഉള്ളൂ, ഞാൻ ഒരുപാട് നിർത്തില്ല, ഇച്ചിരി ഉള്ളു. നല്ല പുളിയുണ്ടോ. നാരങ്ങാച്ചാറിന്റെ എരിവും കാന്താരി നല്ല എരിവുള്ളതാണ്. ഞാനൊന്ന് കുടിച്ച് തീർക്കട്ടെ. കുടിച്ചിട്ട് പിന്നെ അവൾ വന്ന കാര്യം നമുക്ക് പാല് കൊടുക്കണം. പിന്നെ കാപ്പി, ഇന്ന് ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കണം. രാവിലത്തെ ജോലികൾ കിടക്കുന്നതേ, പിന്നെ അവരെ റെഡിയാക്കണം, കുളിപ്പിക്കണം, പല്ലേൽപ്പിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടി നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇനി കുറച്ച് തിരക്കാണ്. അപ്പം എല്ലാം കൂടെ അതിലെയാവും എന്ന് വെച്ചാൽ ആകെ ബഹളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും വീണ്ടും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ വയ്ക്കാനും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ.